സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മേക്കപ്പ് അതേപോലെ തന്നെ ഒരു ഹെയർ സ്റ്റൈലും ആട്ടോ ചെയ്യാൻ പോണത്. അത് കൂടുതലും നമുക്ക് സൽവാറിനെ പറ്റിയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. കുറച്ച് മരുന്നൊക്കെ കഴിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ബംസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കിന്നിൽ, കണ്ടോ പിമ്പിൾ വന്നുപോയ മാർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ അതായത് ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കല്ല, കുറച്ചൊന്ന് നമ്മുടെ മുഖത്തെ ഇമ്പെർഫെക്ഷൻസൊക്കെ കുറച്ചൊന്ന് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ ഹെയർ സ്റ്റൈലും ചെയ്യാം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ അതിന് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം, അതായത് വാഷ് ചെയ്തിട്ടുണ്ടാവണം. ഞാനിവിടെ ഡെർമാവൈബിൻ്റെ ഹൈഡ്രോ ക്ലെൻസറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു ടോണറോ ഫേസ് മിസ്റ്റോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിന്നിന് ചെയ്യുന്ന ഏത് മോയിസ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ന്യൂട്രിഡെർമിൻ്റെ മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യണത്. ഞാൻ നഗരത്തിലുണ്ടല്ലോ, ന്യൂസ് പേപ്പർ പ്രിൻ്റാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മൾ പണ്ട് മുതൽക്ക് യൂട്യൂബിൽ ഇത് കാണുന്ന ഒരു ട്രെൻഡാണ്. പക്ഷേ ഞാൻ സാധാരണ രീതിയിൽ അല്ല ചെയ്തിട്ടുള്ളത്. അതായത് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇത് നമ്മൾ വേറൊരു എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്നൊരു സംഗതി വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് പോലും ഞാനത് അത്ര നന്നായി വരുന്നത് വിചാരിച്ചിട്ടുണ്ടാവുന്നില്ല. ഞാൻ സെപ്പറേറ്റായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 നെയിൽ ആർട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് 2 കൂടി ആയിക്കഴിഞ്ഞാൽ 5 നെയിൽ ആർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അടുത്തത് നമുക്കൊരു സൺസ്ക്രീൻ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ സൺസ്ക്രീൻ ഞാൻ മമ്മാർത്തിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യണത്. നമുക്ക് ഏതോ സൂട്ടബിൾ ആവണേന്ന് നോക്കിയിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിവതും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴല്ല അതിൻ്റെ ബുദ്ധിമുട്ടറിയാം, കുറച്ചും കൂടി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുളിവുകളും കാര്യങ്ങളൊക്കെ വരും. കാരണം സൺ ഡാമേജ് എന്ന് പറയണത് നമ്മുടെ സ്കിന്നിന് ഭീകര ഡാമേജ് ആയിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുക. കാരണം ഒരുപാട് നേരം വേണ്ടി ഇത് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ശരിയാക്കി എടുക്കാൻ. അതും ബാക്കി സൺസ്ക്രീനിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇത് പിന്നെയും കുഴപ്പമില്ല, മമ്മാർത്ത് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഇതിന് വൈറ്റ് കാസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിനകത്തേക്കും വെളിച്ചം വരുന്നില്ലേ, സൂര്യപ്രകാശം വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ മുഖത്തേക്കല്ല ഈ ലൈറ്റുകളെല്ലാം അടിക്കണം. എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റിംഗ് ലൈറ്റ് വെച്ചിട്ടല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വെളിച്ചം, 24 മണിക്കൂർ ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനത്തെ എല്ലാ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യണം, ആ വെളിച്ചമൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അടിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴും സൺസ്ക്രീൻ ഇടാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു കാര്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്ടർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, അത് കണ്ടോ എനിക്കിവിടെ മുഖത്ത് പാടുകളൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ പാട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മരുന്ന് കഴിച്ചതിൻ്റെയും പീരിയഡ്സിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് കുറേ പിമ്പിൾസും വന്നു, അതേപോലെ അതിൻ്റെയൊക്കെ പാടും വന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഓറഞ്ച് കളർ കറക്ടർ എടുക്കാം. ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക് എടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ കറക്ടർ മേടിക്കാൻ കിട്ടുമല്ലോ, അത് ഓറഞ്ച് കളർ എടുത്തിട്ട്, ഈ ഓറഞ്ച് കളറാണ് നമുക്ക് ബ്ലാക്ക് കളറിൻ്റെ മീതെ ഉണ്ടത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ട് ആദ്യം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഇടുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ഫിനിഷ് കിട്ടും. അപ്പോൾ ഇത് മുഖത്ത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്കിത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ പിമ്പിളിൻ്റെ മീതെ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഉണ്ട്, എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം ഹൈപ്പോ പിഗ്മെൻറ്റേഷനാണ്. അതായത് കണ്ടോ താടിയുടെ ഇവിടെ എനിക്ക് ഡാർക്ക് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെയും കൂടി ലൈറ്റായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതെ, എന്നിട്ട് നമുക്കിത് ലൈറ്റായിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഓറഞ്ചായിട്ട് അങ്ങനെ വേണ്ട കേട്ടോ, ഇത്രയ്ക്കൊക്കെ മതിയാവും. നമുക്ക് ഡാർക്ക്നെസ് ഉള്ള ഏരിയയിൽ മാത്രം ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതന്നെ നമുക്ക് കണ്ണ് വീതം ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇന്ന് ഞാൻ ലെൻസ് വെച്ചില്ല കേട്ടോ, കുറച്ചധികം നാളെ എല്ലാവരും പറയണം എന്ത് ശേഷം എല്ലാ ദിവസവും ലെൻസ് വെക്കണേ, ലെൻസ് വെക്കാണ്ടൊന്ന് വരൂ. എനിക്ക് അങ്ങനെ ലെൻസ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിട്ട് എന്നുള്ള രീതിയല്ല, അതിനെക്കാട്ടിലുപരി എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞല്ലോ എങ്ങനെയുണ്ട്, ഏതാ നല്ലതെന്നൊക്കെ പറയാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനല്ല ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ കറക്റ്റർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഫൗണ്ടേഷനോ ബി ബി ക്രീമോ സി സി ക്രീമോ അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കൺസീലറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ കൺസീലർ എടുത്തിട്ട് ഞാൻ കൈൻഡ് ഓഫ് ഫൗണ്ടേഷൻ പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ണിൻ്റെ ഈ ഭാഗത്ത്, പിന്നെ ഇതാ ഈ താടിയുടെ അവിടെ. അപ്പോൾ ഇനി നമുക്ക് ഫൗണ്ടേഷനോ ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാർക്ക്നെസ് അധികം അറിയില്ല, ഒട്ടും തന്നെ അറിയില്ല എന്നുള്ളതാണ്. അതല്ല, നമുക്ക് ഓൾറെഡി തന്നെ പിമ്പിളുണ്ട്, ഡാർക്കായിട്ടുള്ള പിമ്പിളിൻ്റെ നേരിട്ട് അതിൻ്റെ മീതേക്ക് നമ്മൾ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ, ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഗ്രേഷ് ആയിട്ട് തോന്നും. പിന്നെ സ്കിന്നിന് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കറക്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഒരു ഓറഞ്ച് കളർ ലിപ്സ്റ്റിക് എടുത്താലും മതി, ഒരു ഓറഞ്ച് കളർ വേണം നമുക്ക് ബേസിക്കലി ആ ഡാർക്ക്നെസ് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. അതല്ല ഈ സ്പഞ്ച് വെച്ചിട്ട് വേണമെങ്കിൽ പിടി വെള്ളം, സ്പഞ്ചിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. സ്പഞ്ച് വെച്ചിട്ടാകുമ്പോൾ കുറേ കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്പഞ്ച് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒട്ടും ആ ഒരു ഗ്രേ ഒരു രീതിക്ക് അങ്ങനെ അറിയണേ ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുമുണ്ട്, നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ ലുക്കുമാണ്. റെഡി. കോമ്പാക്ട് പൗഡർ, ഞാൻ ഫിറ്റ്മീയുടെ കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. 330 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഷെയ്ഡ് ഇരുനിറത്തിലുള്ളവർക്ക് വളരെ നല്ല ഷെയ്ഡാണ് കേട്ടോ. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ലൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എസ്പെഷ്യലി നമ്മൾ കൺസീലർ ഇട്ട ഏരിയയിലൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, ബാക്കി സ്ഥലത്തൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഹൈലൈറ്ററും കാര്യങ്ങളും ഒക്കെ ഇടാം. അതിനെക്കാട്ടും മുമ്പ് നമുക്ക് ഐ മേക്കപ്പും അതേപോലെ തന്നെ ഐബ്രോസും ഫിനിഷ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ബേസ് മേക്കപ്പിൽ വരാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, അതായത് നമ്മുടെ ബേസ് മേക്കപ്പ് ഒന്ന് ഓക്സിഡൈസ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഓക്സിഡൈസ് ആയി നമ്മുടെ സ്കിൻ ടോണൊക്കെ ആയിട്ട് മാച്ച് ആയി വരും ആ സമയം കൊണ്ട്. അപ്പോൾ നമുക്ക് എത്ര ബ്ലഷ് വേണം, അതേപോലെ എത്ര ഹൈലൈറ്റർ ഇടണം എന്നൊക്കെ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഐബ്രോസ് ഒന്ന് ചീകി റെഡിയാക്കി വെക്കാം. കുറച്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അപ്പപ്പോൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വളരില്ല അത്. നമുക്ക് വെറ്റൻ വൈൽഡിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ എടുക്കാം കേട്ടോ. സാധാരണ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിലാണ്, ഒരു 200-300 റേഞ്ചാണ് ഇതിന്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ സ്പൂളി വെച്ചിട്ട്, ഇതിൻ്റെ ബാക്കിൽ തന്നെ സ്പൂളി ഉണ്ട്, അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് അങ്ങനെ അതിന് ഈരി ഇങ്ങനെ വെക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ട് ഇരുന്നോളൂ. കാജലിന് ആസ് യൂഷ്വൽ പ്ലമ്മിൻ്റെ കാജലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് കാജല് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കൊരു സ്മൂക്കി ആയി ചെയ്യാം കേട്ടോ, ഒരു ബ്ലാക്ക് സ്മൂക്കി ആയി ചെയ്താലോ. കണ്ണിൻ്റെ താഴെ ആദ്യം നമുക്ക് നന്നായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഔട്ടർ കോർണേഴ്സിൽ കുറച്ച് അധികം ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഇനി കണ്ണിൻ്റെ മീതെ നല്ല തിക്കായിട്ടുള്ള ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല, അതേപോലെ തന്നെ ടൈറ്റ് ലൈൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഐ ഷാഡോ കൂടി എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് മേടിച്ച വെറ്റൻ വൈൽഡിൻ്റെ ബ്ലാക്ക് ഐ ഷാഡോ ഉണ്ടല്ലോ, അപ്പോൾ ഇത് പലതരത്തിലൊക്കെ ഉപയോഗിച്ച് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പല വീഡിയോസിലായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മേടിക്കണോ മേടിക്കണോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് അത് ഫൈനലൈസ് ചെയ്യാറ്, എത്ര കണ്ടും ഇത് യൂസ്ഫുള്ളാണെന്ന് അറിഞ്ഞിട്ട് മേടിച്ചാൽ മതി. അങ്ങനെ തന്നെ മേടിക്കണം. അയ്യോ അതൊന്ന് തുറക്കോ, നഖം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് തുറക്കാൻ, കടിച്ച് തുറക്കട്ടെ നോക്കട്ടെ കേട്ടോ. അല്ലാണ്ട് തുറക്കാൻ പറ്റുമോ ഐഡിയ നോക്കി, ഇത് വെച്ചിട്ട് തുറന്നോക്കാം. ആ തുറന്നു. അപ്പോൾ കുറച്ച് നമുക്ക് ഈ ഐ ഷാഡോ എടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഒരു ലൈനർ പോലെ തന്നെയാണ് ഉണ്ടാവുക, പക്ഷേ കുറച്ചൊന്ന് സ്മഡ്ജ്ഡ് ലുക്കായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് ഒരു നല്ല രസമായിട്ടുള്ള സ്മൂക്കി ലുക്ക് തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ സ്മഡ്ജ് ചെയ്യുമ്പോൾ ഈ കണ്ണിൻ്റെ ഇവിടെയായിട്ടുള്ള, അതായത് കൺപീലിയുടെ തൊട്ടും മീതി ഉണ്ടല്ലോ, അവിടെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് ഒന്നും കൂടി കൺമഷി എഴുതി കൊടുക്കുക കേട്ടോ. വാല നമ്മൾ ഒരുപാട് എണ്ണില്ല കേട്ടോ, ലൈറ്റായിട്ടേ ഇടുന്നുള്ളൂ. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഈ ഐ ഷാഡോ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് കിട്ടും നമുക്ക്.
ഇങ്ങനത്തെ ലുക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും മസ്കാര ഇടേണ്ടേ. അപ്പോൾ നമുക്ക് മെബ്ലിൻ്റെ ക്ലോസിൽ മസ്കാര ഇടാം. ഇത് ഈസി വാഷ് മസ്കാരയാണ് ഞാനിപ്പോൾ പുതിയത് മേടിച്ചത് കേട്ടോ. ഇത് നൈക്കയുടെ ഹോട്ട് പിങ്ക് സെയിൽ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ നമുക്ക് എത്രയായിരുന്നു 200 രൂപയ്ക്കകത്ത് കിട്ടി. എനിക്ക് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ മസ്കാര ഇങ്ങനെ കുറച്ച് നാളായി പുതിയത് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതും അതേപോലെ ലോറിയലും മേടിക്കും. എനിക്ക് ലോറിയലാണ് കുറച്ചും കൂടി ഇഷ്ടം, പക്ഷേ ഇതും നന്നായിട്ട് തന്നെ ഉണ്ടാവും. വലുതാക്കി ഇങ്ങനെ കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്ത നമുക്ക് ഹൈലൈറ്റർ ഇടാം കേട്ടോ. ഹൈലൈറ്റർ ശരിക്കും നമുക്ക് മുഖത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്നർ കോർണേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഹൈലൈറ്റർ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിനി വേറെ ഒരു ഐ ഷാഡോ പാലറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ മേക്കപ്പ് പ്രോഡക്ട്സ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത് അതിന് വേണ്ടിയിട്ട് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു 5-6 പ്രൊഡക്ട്സ് നമുക്ക് മേടിച്ച് വെച്ചാൽ മതി. അത് തന്നെ ഒരു 2-3 വർഷം ഉപയോഗിക്കാനുള്ളതുണ്ട്. അതിൻ്റെ എക്സ്പയറി കഴിയണ വരെ നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ടാവും. ഈ ഹൈലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇന്നർ കോർണേഴ്സ് ഒന്ന് ലൈറ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് വെറ്റൻ വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഹൈലൈറ്റർ ആണ് കേട്ടോ. ഒട്ടും തന്നെ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ അറിയില്ല, എന്നാൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഹൈലൈറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇത് ലൈറ്റായിട്ടുള്ള ഒരു സ്മോക്കി ആയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ഒന്ന്, അതായത് സ്മോക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനെന്താ ഇങ്ങനെ തന്നെ നിർത്താണ്. ഇതും എഗെയിൻ നയൻതാര ഇൻസ്പയർഡ് പോലെ ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നി ഞാൻ ഒരുപാട് ഇങ്ങനെ ഫോട്ടോസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചുരിദാർ തുന്നണേക്കാട്ടിനും മുന്നേ ഞാനിങ്ങനെ സ്ലീവ്ലെസ് പാറ്റേൺസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തുന്നി വന്നപ്പോൾ ഞാൻ സാധാരണ തുന്നണ പോലെ തന്നെയായി, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും നോക്കിയപ്പോൾ ഞാൻ കുറേ നയൻതാരയുടെ ലുക്സാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഈ കണ്ണും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണും ചെയ്തു. ഇനി എന്താ, ഇനി നമുക്ക് നമ്മുടെ ബേസ് മേക്കപ്പ് ഒന്ന് റെഡിയാക്കാം കേട്ടോ. അതിനേക്കാളും മുമ്പ് നമ്മൾ ലിപ് ബാം ഇടാൻ മറന്നില്ലേ, നമുക്ക് ലാക്മിയുടെ ലിപ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ബാം ഇടാം കേട്ടോ. ഇനി നമുക്ക് തീരുമാനിക്കാമല്ലോ ബേസ് മേക്കപ്പ് എത്ര വേണം, എത്ര കണ്ടും വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഹൈലൈറ്റർ ഇടാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹൈലൈറ്റർ ആണ് കേട്ടോ ഈ പേർപ്പിളിൻ്റെ ഈ ഹൈലൈറ്റർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡുവൽ ഹൈലൈറ്റർ ആണ്. ഈ രണ്ട് ഹൈലൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഒന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ അതേപോലെ ബ്രോൺസി മിക്സ് ആയിട്ടുള്ള ഹൈലൈറ്റർ ആണ്. ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ, ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ പിന്നെ നമുക്കിത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ, രണ്ടും ഡിഫറെൻ്റ് ആകുമ്പോഴല്ലേ നമുക്ക് രണ്ട് രീതിയിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ഇത് നല്ല ഹൈലൈറ്റർ ആണെങ്കിൽ പോലും, പകരം ഇതാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ കണ്ടോ, ഇതിൽ നല്ല രസമായിട്ടുള്ളൊരു ന്യൂഡ് ഷിമ്മറി ഷെയ്ഡ് ഉണ്ട്. അത് കൂടാണ്ട് ബ്രോൺസി ഹൈലൈറ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് കിട്ടുന്നത്. നല്ല ഗ്ലോയി മേക്കപ്പ് വേണമെങ്കിൽ നമുക്കിത് ഇവിടെ ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് ബ്രോൺസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതേപോലെ ഇപ്പുറത്തെ വശത്ത് ഇവിടെ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. താഴെ തന്നെ ബ്രോൺസ് ചെയ്ത് കൊടുക്കാം. നോസിൻ്റെ ഭാഗത്തൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. താടിയുടെ ഭാഗത്ത്, ഐബ്രോസിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാം. അതെല്ലാം നമുക്ക് വെറ്റൻ വൈൽഡിൻ്റെ ഹൈലൈറ്റർ ഇത് കണ്ടോ, ഇത് വെച്ചിട്ട് മതിയെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് ചെയ്യാം കേട്ടോ. ഞാൻ ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് രണ്ടും നോക്കി നോക്കൂ, ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ചാൽ മതി. ഒരു ബിഗിനറാണ്, സാധാരണ ഒരു ബേസിക് ഹൈലൈറ്റർ ഉപയോഗിച്ചാൽ മതി. ഇതുവരെ ഒരു ഹൈലൈറ്റർ ഇല്ല, ഒരു ഹൈലൈറ്റർ മേടിക്കണം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ വെറ്റൻ വൈൽഡിൻ്റെ തന്നെ മേടിച്ചാൽ മതി. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നമ്മൾ ഇട്ടു എന്നൊക്കെ അറിയാം. നമുക്ക് ആ ഗ്ലോയി നല്ല രസമായിട്ടുള്ള നയൻതാര ഇൻസ്പയർഡ് അങ്ങനത്തെ ഗ്ലോയി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യാം. അങ്ങനെ ഇൻസ്പയർഡ് എന്നല്ല, പക്ഷേ അങ്ങനത്തെ ലുക്കാണ് നമുക്ക് വേണ്ടത്, അങ്ങനത്തെ നല്ലൊരു ഗ്ലോയി ലുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ പേർപ്പിളിൻ്റെ ഹൈലൈറ്റർ എടുക്കുക കേട്ടോ. രണ്ടും നല്ലത് തന്നെയാണ്, പക്ഷേ ബിഗിനർ ആണെങ്കിൽ ഞാൻ കൂടുതൽ ഈ ഹൈലൈറ്റർ തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. കണ്ടോ, കണ്ണിൻ്റെ അവിടെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടുമെന്ന് അറിയില്ല, പക്ഷെ നല്ലൊരു ഗ്ലോ തരുകയും ചെയ്യും. അപ്പോൾ കുറേ പേര് കുറേ നാളായിട്ട് പറയുന്നു അഫോർഡബിൾ ആയിട്ടുള്ള ഹൈലൈറ്റർ പറയാനായിട്ട്, നല്ല ബ്രാൻഡിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള ഹൈലൈറ്റർ പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും കാണിച്ചത്. അപ്പോൾ നോക്കിയിട്ട് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ, നമുക്കൊരു ബ്ലഷ് ഇടാം കേട്ടോ. ബ്ലഷും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയി. ബ്ലഷ് ഒന്നില്ലെങ്കിൽ നമുക്കൊരു ബ്ലഷായിട്ട് തന്നെ ഇടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബ്ലഷ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മേടിച്ചിട്ടിടാം. അതല്ല ലിപ്സ്റ്റിക്ക് ഏതാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ യൂഷ്വലി ന്യൂഡ്സും റെഡ്സും പിങ്ക്സും ഒക്കെ അല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ അത് തന്നെ ബ്ലഷായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ആണെങ്കിലും മതി കേട്ടോ. ഇനി അതെല്ലാം അഫോർഡബിൾ ആയിട്ട് നല്ലൊരു ബ്രാൻഡിൻ്റെ ബ്ലഷ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ബ്ലഷാണ് കേട്ടോ. ഇതും വെറ്റൻ വൈൽഡിന് തന്നെയാണ്. വെറ്റൻ വൈൽഡ് നല്ലൊരു ബ്രാൻഡാണ്. കുറച്ചൊന്നിങ്ങനെ ഇതേപോലെ ഒന്ന് കയറ്റിയിടുകയാണെങ്കിൽ നല്ലൊരു ബ്രോൺസി ലുക്ക് ഉണ്ടാവും കേട്ടോ. നോക്കാം ലിപ്സ്റ്റിക്ക്. എന്തെങ്കിലും മിസ് ക്ലെയറിൻ്റെ നമ്പർ 62 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഉണ്ട്. അത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നമുക്കപ്പോൾ അതിട്ടാലോ. ഇന്ന് നമുക്ക് എന്തായാലും മിസ് ക്ലെയർ തന്നെ ഇടാം.
ലിപ് ബാം എക്സ്ട്രാ ഉള്ളത് തുടച്ച് മാറ്റാം. എന്നിട്ട് ലിപ് ലൈനർ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിലൊക്കെ ആവാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇട്ട് ഞാൻ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഷെയ്ഡ് കാണിച്ചു തരാം കേട്ടോ. ഡിസ്ക്ലെയറിനെ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭയങ്കര കംഫർട്ടബിളാണ് ലിപ്സിൽ. നല്ല രസമായിട്ടുള്ളൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. നമ്മൾ പക്ക ന്യൂഡ് ഷെയ്ഡ് ഇടുമ്പോൾ, ഒരു മൂവി ന്യൂഡ് ഷെയ്ഡൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഭയങ്കര ഡള്ളായിട്ട്. ഞാൻ ഡസ്കി സ്കിന്നിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. ഡസ്കി സ്കിന്നിന് ഭയങ്കര ഒരു മൂവി ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്ക് കുറച്ച് ഡള്ളാവണ പോലെ തോന്നാറുണ്ട്. ന്യൂഡായിട്ടുള്ള പക്ക ന്യൂഡായിട്ടൊക്കെ ഇടുമ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കര ഡൾ ലുക്കാണ് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് സ്മോക്കി ആയി ആണ് ഞാൻ ചെയ്യണേ വെച്ചാലും എനിക്ക് കുറച്ചൊരു പിങ്കി അണ്ടർടോണുള്ള ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ അത് തന്നെയാണ് കേട്ടോ കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് തന്നെയാവും കൂടുതൽ ഇഷ്ടമാവുക എന്ന് എനിക്ക് തോന്നുന്നു. അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ സ്മോക്കി ആയൊക്കെ ചെയ്തിട്ട് പക്ക ന്യൂഡ് ലിപ്സ് ന്യൂഡ് മൗത്ത് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനത്തത് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ചെയ്യാം. അപ്പം അങ്ങനത്തെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലാക്മേയുടെ ഇതൊരു മൂവ് ഷെയ്ഡാണ്, മൂവി ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ എന്താണ്, മൂവ് അണ്ടർടോൺസ് ആണ് കൂടുതലുള്ളത്. നമ്മുടെ മുഖത്തിനൊരു ഭയങ്കര ബ്രൈറ്റ്നസ് തരില്ല എന്ന് മാത്രം. നമുക്ക് എന്തായാലും സെൽവാർ ആയതുകൊണ്ട് ഒരു കുഞ്ഞി പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ നല്ല ചന്തുണ്ടാവും. നമുക്ക് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ എടുക്കാം. ഞാൻ ഷുഗറിൻ്റെയാണ് എടുക്കണത്. നമുക്ക് വെറ്റൻ വൈൽഡോ അതെടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ലൈറ്റായിട്ട്. ആ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ മറന്നൊരു കാര്യമുണ്ട്, അത് നമ്മൾ നോസ് കോൺടൂർ ചെയ്തില്ല കേട്ടോ. അതും കൂടി ഒന്ന് ചെയ്യാം നമുക്ക്. അപ്പം അതിന് കോൺടോ സ്റ്റിക്ക് എടുക്കാം. ഇത് പേർപ്പിളിൻ്റെ കോൺടോ സ്റ്റിക്കാണ് കേട്ടോ, ഭയങ്കര അഫോർഡബിൾ റേഞ്ചാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കോൺടോർ ചെയ്യാം. കണ്ടോ, ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് മൂക്കിൻ്റെ ഭാഗത്ത് മാത്രം ഒന്ന് കോൺടോർ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചീക്ക് ബോൺസിൻ്റെ അവിടെയൊക്കെ കോൺടോറിങ് ചെയ്യാം. പക്ഷേ എനിക്ക് ഓൾറെഡി ഒട്ടിയ കവളായതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. പക്ഷേ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് ഇവിടെ കോൺടോർ ചെയ്യാം കേട്ടോ. ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അതും ഹൈഡായി കിട്ടും. ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന പ്ലസ്സായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ഓക്കെ, റെഡി. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം. എല്ലാ തവണത്തെ പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ഹെയർ സിറം എടുക്കാം. എന്നിട്ട് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജട കളയുക എന്നുള്ളതാണ്. നന്നായിട്ട് ഈരുക കേട്ടോ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസൊക്കെ എടുക്കുന്നതാണ്. അതുകൊണ്ട് മേക്ക് ഷുവർ ഒട്ടും തന്നെ ജടയില്ലാണ്ടിരിക്കണം എന്നുള്ളതാണ്. ഞാൻ സൈഡ് പാർട്ടീഷനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് സൈഡ് പാർട്ടീഷനിൽ നിന്ന് ഇതേപോലെ ഒരു കുഞ്ഞു സെക്ഷൻ, ഏറ്റവും ചെറുത് മാത്രം എടുത്തിട്ട് നന്നായിട്ട് പിരിച്ച് 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 കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് അടുത്തൊരു കുഞ്ഞു സെക്ഷൻ ഇതേപോലെ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് എഗെയിൻ പിരിച്ച് പിരിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുക്കില്ലേ, അതായത് ഇങ്ങനെ ഒറ്റഴ എടുത്തിട്ടല്ല ചെയ്യുക, നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ട് പിരിക്കല്ല ചെയ്യുക. അതിന് പകരം ഓരോരോ എഴ എടുത്തിട്ട് എത്രയും കുഞ്ഞ് സെക്ഷൻസ് എടുക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞ് സെക്ഷൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മുടിയിലേക്ക് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, മറ്റു മുടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ നമ്മൾ പിരിച്ചു കൊടുക്കുക അല്ലാട്ടോ ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണേ, ഓരോരോ കുഞ്ഞ് എഴ എടുത്തിട്ട് ആദ്യം നമ്മൾ ഒരു എഴ എടുത്തിട്ടില്ലേ, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ എടുക്കുക, അത് ഒട്ടും അതിൽ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ്ലി ചെവിയുടെ താഴെ വരെയുള്ള മുടി എടുത്തിട്ട് നന്നായിട്ട് പിരിച്ച് പിരിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെവിയുടെ പിന്നിലേക്കായിട്ട് ക്ലിപ്പ് ചെയ്യുക. ക്ലിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുടി മാറ്റുക അവിടെ നിന്ന്. മാറ്റിയിട്ട് വേണം നമ്മൾ ക്ലിപ്പ് ചെയ്യാൻ. എന്നിട്ട് ആ മുടി ആ സൈഡിലേക്ക് ഇടുമ്പോൾ നമ്മുടെ ക്ലിപ്പ് കാണില്ല. എന്നിട്ട് ഫ്രണ്ടിലത്തെ മുടി ഒന്ന് ജസ്റ്റ് വലിച്ച് വലിച്ച് കൊടുക്കാം. ഇപ്പുറത്തെ വശത്ത്, അതായത് നമുക്ക് ഉള്ളു കുറവുള്ള വശത്ത്, നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ഉള്ളു കുറയല്ലോ, ഈ വശത്തും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് സെക്ഷൻ എടുക്കുക, അതിലേക്ക് നമ്മൾ ബാക്കി സെക്ഷൻസ് കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആഡ് ചെയ്ത് കൊടുത്ത് പിരിച്ച് 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 കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ക്ലിപ്പ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം താത്തിയിട്ട് ചെവിയുടെ സൈഡിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ക്ലിപ്പ് ചെയ്യാൻ. ക്ലിപ്പ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഹെയർ സ്റ്റൈൽ ഞാൻ രണ്ട് സൈഡിലും രണ്ട് തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഉള്ള് കുറവുള്ള, അതായത് സൈഡിൽ മുടി കുറവുള്ള ഭാഗത്ത് ഇതേപോലെ ചെയ്തിട്ട് ഉള്ളിലേക്ക് നമ്മൾ പിൻ ചെയ്തിട്ട് നമ്മൾ കണ്ടോ മുടി ഇങ്ങനെ
പിൻ കാണാത്ത രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയും പിൻ കാണാത്ത രീതിയിലാണ് ഇട്ടിരിക്കുന്നത് വെച്ചാലും ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ വോളിയൂം കൊടുത്തിട്ടാണോ ചെയ്തിട്ടുള്ളത്. സാധാരണ ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്ന ഹെയർ സ്റ്റൈലില്ലേ, അതിൻ്റെ ഒരു വകഭേദമാണ്. പക്ഷെ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കൂ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇഴകൾ കിട്ടും കേട്ടോ, നല്ല രസമാണ് അപ്പോൾ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ മേക്കപ്പും ഹെയർ സ്റ്റൈലും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായോ എന്നൊക്കെ എന്തായാലും പറയണം കേട്ടോ. ആ പിന്നെ ഡ്രസ്സ് ഇത് എനിക്ക് പാലക്കാട് നിന്ന് അമ്മയച്ഛനും എടുത്ത് തന്നാണ്. ഒരുപാട് നാള് മുമ്പ് ഞങ്ങൾ വെച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ നല്ലൊരു ഒക്കേഷൻ വരട്ടെ തുന്നാന്ന് വിചാരിച്ചിട്ട് ഞാനത് എനിക്ക് തോന്നുന്നു പാലക്കാട് ഉള്ളപ്പോൾ തന്നെ കാണിച്ചു തരണ്ടായിട്ടുണ്ട് തോന്നുന്നു അല്ലേ. ഇതൊരു റോസിൽ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. പിന്നെ സാധാരണ തുന്നൽ തന്നെയാണ് കേട്ടോ, ബാക്കിൽ സിബൊന്നുമില്ല, സാധാരണ പോലെയാണ് തുന്നിയിട്ടുള്ളത്. പിന്നെ സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഇടാനും ഇടാനൊക്കെ നല്ല എളുപ്പമായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.